ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് നേതാവ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു കോൺഗ്രസ് സേവാദൾ ജനറൽ സെക്രട്ടറിയായിരുന്ന കൃഷ്ണകുമാർ പാണ്ഡെയാണ് അന്തരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജുമായ ജയറാം രമേശാണ് ട്വിറ്ററിലൂടെ ഈ വാർത്ത പങ്കുവച്ചത് ഭാരത് ജോഡോ യാത്രയെ സ്വാഗതം ചെയ്യാൻ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്ന് നന്ദേഡിയിലേക്ക് പോയതായിരുന്നു കൃഷ്ണകുമാർ സംസ്ഥാനത്ത് യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തിയ ശേഷം അദ്ദേഹത്തിന് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു സംഭവത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് ദിഗ്വിജയ് സിംഗ് സേവാദൾ ദേശീയ പ്രസിഡന്റ് ലാൽജി ദേശായി എച്ച് കെ പാട്ടീൽ നാനാ പട്ടോല അശോക് ചവാൻ ബാലാസാഹേബ് തൊറാട്ട സന്ദേശ് സിംഗാൽക്കർ സിംഗ് ഗോറ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം തെലങ്കാനയിൽ നിന്നാണ് പദയാത്ര മഹാരാഷ്ട്രയിൽ എത്തിയത് രണ്ടാഴ്ച യാത്ര മഹാരാഷ്ട്രയിലൂടെ കടന്നുപോകും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുമായി രാഹുൽ ഗാന്ധി സംവദിക്കും യാത്രയിൽ അണിചേരാൻ ബോളിവുഡിലെ പല പ്രമുഖരെയും ക്ഷണിച്ചുവെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ ഭയന്ന് അവരാരും മുന്നോട്ടു വന്നിട്ടില്ലെന്ന് പി സി സി അധ്യക്ഷൻ നാനാ പട്ടോള വെളിപ്പെടുത്തി പല പ്രമുഖരെയും യാത്രയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം അവർ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് അവരാരും പങ്കെടുത്തില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ യാത്ര വൻ വിജയമാകും അഞ്ച് ലക്ഷത്തോളം പേർ യാത്രയിൽ അണിചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു യാത്ര വൻ വിജയമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുണ്ട് ശരത് പവാർ യാത്രയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് നേതാവ് പട്ടോളെ പറഞ്ഞത് അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു മഹാരാഷ്ട്ര ഇവിടെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഊർജ്ജം രാഹുലിന്റെ യാത്രയിൽ നിന്ന് ഉൾക്കൊള്ളാനാണ് സംഘടനയുടെ നീക്കം അതിനാൽ വൻ ജനപങ്കാളിത്തം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി എട്ട് ജില്ലകളിലൂടെ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ പിന്നിടുന്ന യാത്ര പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും